ടി ട്വന്റിയിലും രക്ഷയില്ലാതെ വെസ്റ്റ് ഇൻഡീസ്. ആദ്യ ടി ട്വന്റിയിൽ ജയത്തോടെ തുടങ്ങി ടീം ഇന്ത്യ. രോഹിത്തിന്റെ വെടിക്കെട്ട് തുടക്കവും സൂര്യകുമാറിന്റെ ക്ലിനിക്കൽ ഫിനിഷിംഗും. അരങ്ങേറ്റം ഉജ്ജ്വലമാക്കി രവി ബിഷ്ണോയ്. ചാഹൽ ബിഷ്ണോയ് കോമ്പിനേഷൻ ഇനി അങ്ങോട്ട് മിഡിൽ ഓവേഴ്സിൽ അരങ്ങു തകർക്കുമെന്ന സൂചനയും ആദ്യ മത്സരത്തിൽ കണ്ടു. ടോസ് ജയിക്കുന്നതിലുള്ള ശീലം രോഹിത് തുടർന്നു. ഇന്ത്യയ്ക്കായി രവി ബിഷ്ണോയുടെ ഡെബ്യൂ. സിറാജിനെ പുറത്തിരുത്തി രണ്ട് സ്പിന്നർമാരെ രോഹിത് ഇലവനിൽ ഉൾപ്പെടുത്തി. ഏറെ കാലത്തിനുശേഷം ഭുവനേശ്വറിന്റെ മികച്ചൊരു സ്പെല്ലാണ് പവർപ്ലേയിൽ കണ്ടത്. കിങ്ങിന്റെ വിക്കറ്റും സ്വന്തമാക്കി. കെയ്ൽ മേയേഴ്സിന്റെ ഇന്നിംഗ്സ് പവർപ്ലേയിൽ വെസ്റ്റ് ഇൻഡീസിനെ മുന്നിലെത്തിച്ചിരുന്നു. എന്നാൽ ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റുമായി ചാഹൽ. കരിയറിലെ 9th പന്തിൽ റോസ്റ്റൺ ചേസിനെ വീഴ്ത്തി രവി ബിഷ്ണോയ് അരങ്ങേറ്റം ഗംഭീരമാക്കി. ഒരറ്റത്ത് പിടിച്ചുനിന്ന നിക്ലോസ് പൂരൻ മിഡിൽ ഓവേഴ്സിൽ വെസ്റ്റ് ഇൻഡീസിന്റെ തല താഴാതെ കാത്തു. 16 ഓവറിൽ സ്കോർ 108-5. 49 റൺസാണ് അവസാന 4 ഓവറിൽ വെസ്റ്റ് ഇൻഡീസ് അടിച്ചെടുത്തത്. 38 പന്തിൽ 50 തികച്ച് പൂരന്റെ ഇന്നിംഗ്സ്. പൊള്ളാടും അവസരത്തിന് തുയർന്നപ്പോൾ 158 റൺസിന്റെ വിജയലക്ഷ്യമായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ. 4 ഓവറിൽ 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്ത ബിഷ്ണോയിയായിരുന്നു പിക്ക് ഓഫ് ദ ബോളേഴ്സ്. ചേസിൽ കണ്ടത് രോഹിത്തിന്റെ എക്സ്പ്ലോസീവ് ബാറ്റിംഗ്. പുള്ളും ലോഫ്റ്റഡ് ഷോട്ട്സുമായി 19 പന്തിൽ കണ്ടത് ക്യാപ്റ്റന്റെ നിശ്ചയദാർഢ്യം. പാർട്ണർ ഇഷൻ കിഷൻ സ്ട്രഗിൾ ചെയ്തെങ്കിലും 6 ഓവറിൽ ഇന്ത്യ 58 എത്തി. തുടർച്ചയായ 7th തവണയും ടി ട്വന്റിയിൽ 50 കടന്ന് ഓപ്പണിംഗ് കൂട്ടുകെട്ട്. നന്നായി പന്തെറിഞ്ഞ ചേസ് രോഹിത്തിനെ മടക്കി. അതിനുശേഷം ഒരു ബൗണ്ടറിക്കായി 27 പന്തുകൾ കാത്തിരിക്കേണ്ടി വന്നു. 10 ഓവറിൽ സ്കോർ 80. ചേസ് തന്നെയാണ് 42 പന്തിൽ 35 റൺസോടെ സ്ട്രഗിൾ ചെയ്യുകയായിരുന്ന കിഷന്റെ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചതും. കിട്ടിയ തുടക്കം കോഹ്ലിയും കളഞ്ഞു. ഇന്ത്യ സമ്മർദ്ദത്തിൽ. മിഡിൽ ഓവേഴ്സിന് മറ്റൊരു പരീക്ഷണം. തുടരെ രണ്ട് ബൗണ്ടറിയുമായി സൂര്യകുമാർ തുടങ്ങിയത് അവിടെ നിന്ന്. 8 റൺസുമായി ഋഷഭ് പന്ത് അടിയറവ് പറഞ്ഞു. രോഹിത് നൽകിയ തുടക്കം റിക്വയർഡ് അണ്ടർ പ്രഷർ ഇല്ലാതെ കളിക്കാൻ ഇന്ത്യയെ സഹായിച്ചു. വിട്ടുകൊടുക്കാൻ സൂര്യകുമാർ യാദവ് തയ്യാറായിരുന്നില്ല. വളരെ കാൽക്കുലേറ്റഡ് ആയി കളിച്ച സ്കൈക്ക് തന്റെ വിക്കറ്റിന്റെ വില അറിയാമായിരുന്നു. വെങ്കിടേഷ് അയ്യരെ സാക്ഷിയാക്കി ടീമിലെ തന്റെ സ്ഥാനത്തിന് സ്കൈ അടിവരയിട്ടു. ജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിൽ.